45 വർഷം മുമ്പേ അധികാരത്തിനായുള്ള ഒരു കുടുംബത്തിന്റെ അത്യാഗ്രഹമാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കു മുകളിൽ ഒരു കുടുംബത്തിന്റെ താല്പര്യമാണ് അടിയന്തരാവസ്ഥയ്ക്ക് വഴിവെച്ചത് എന്ന ചരിത്രം കൃത്യമായി പറയാൻ ഓർമ്മിപ്പിക്കാൻ ഒരു മനുഷ്യനുണ്ട്. എതിരാളികൾ ഓർക്കാൻ പോലും ഭയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരേ ഒരു ചാണക്യം അമിത് അനിൽചന്ദ്ര ഷാ എന്ന നമ്മുടെ അമിത്ജി. കോൺഗ്രസിന് ഇപ്പോഴും അടിയന്തരാവസ്ഥയുടെ മാനസികാവസ്ഥയാണുള്ളതെന്ന് അമിത്ജി ഉറക്കെ പറയുമ്പോൾ ഇടിഞ്ഞു വീഴുന്നത്. ഒരു രാത്രി കൊണ്ട് രാജ്യം മുഴുവൻ ജയിലിലായി മാറ്റിയ പത്രങ്ങളും കോടതികളും അഭിപ്രായ സ്വാതന്ത്ര്യവുമെല്ലാം കാക്കി ബൂട്ട്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന ആ കാലത്തെ പിൻപറ്റി ജീവിക്കുന്ന രാഷ്ട്രീയ വംശം കൂടിയാണ്. ഇത്തരത്തിൽ ഇന്ന് നിങ്ങളുടെ നെറ്റി ചുളിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളും കൃത്യമായ ദേശസ്നേഹത്താൽ പ്രചോദിതമായ ദൃഢശപഥങ്ങളും എല്ലാം എവിടെ നിന്നെങ്കിലും പുറപ്പെടുന്നു എങ്കിൽ അത് ഇന്ത്യയുടെ ഗതകാല ചരിത്രം മുഴുവൻ കീശയിലാക്കിയിട്ടും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ നിയമം എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഉരുക്കുമുഷ്ടികൾ ഭാരതാംബയുടെ നീലാകാശത്തിലേക്ക് ചുരുട്ടിയെറിഞ്ഞു. ഇത് ഇന്ത്യയാണ്, ഇവിടെ കാശ്മീരും പഞ്ചാബും കേരളവും ഒന്നാണ് എന്ന് പറഞ്ഞ ഒരേ ഒരാളുടെ ചുണ്ടിൽ നിന്നായിരിക്കും, അമിത് ഷാ എന്ന അധികായന്റെ ചുണ്ടിൽ നിന്നായിരിക്കും. വരിക സഹചരേ, ഭാരതാംബയുടെ കൊടിക്കൂറ ഉയരത്തിൽ ചിറകു വിരിക്കട്ടെ, നമുക്കൊത്തുചേരാം ഇന്ത്യയുടെ ആധുനിക ചാണക്യന്റെ ഒപ്പം. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. 9400757133 അല്ലെങ്കിൽ 9400747414 എന്ന നമ്പറിലേക്ക്.